നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, മിസറീസ് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആഴിമലയിലേക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഹാദേവ പ്രതിമ ഇവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ആ ശിവപ്രതിമയും ഇവിടുത്തെ വിശേഷങ്ങളും ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കാം. എൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രഞ്ജിനിയുണ്ട്, അപ്പുകുട്ടനുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഹാദേവ പ്രതിമയായിട്ടുള്ള ഈ ആഴിമല കടപ്പുറത്ത് ശ്രീ ദേവദത്തൻ എന്ന് പറയുന്ന ശില്പി നിർമ്മിച്ച മഹാദേവ പ്രതിമയ്ക്ക് തൊട്ടരികിലാണ്. ായ മഹാദേവ പ്രതിമയ്ക്ക് തൊട്ടുമുന്നിലെ അമ്പലത്തിലെ തിരുമേനിയായ ശ്രീ ജ്യോതിഷ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ബഹുമാനത്തോടെ സ്നേഹത്തോടെ എൻ്റെ ചാനലിലേക്ക് ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. അങ്ങ് ഈ ക്ഷേത്രത്തിലെ തിരുമേനിയായിട്ട് എത്ര വർഷമായി? 29 വർഷമായി അല്ലേ. അപ്പോ ഈ പ്രതിമയുടെ നിർമ്മാണം ഈ അടുത്ത കാലത്താണല്ലോ ഇതിന് അല്ലേ പ്രാധാന്യം കിട്ടിയത് അല്ലേ. ഇതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് എത്ര വർഷമായി? മണി, ശരിക്കും ഒരു ആശയം മനസ്സിൽ വന്നിട്ട് 18 വർഷം. 18 വർഷം? അതെ. അതായത് ഈ പ്രദേശത്ത് നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ യോഗികൾ തപസ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. അതായത് ഒരുപാട് ഗുഹകളുണ്ട്, ക്ഷേത്രങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുണ്ടാകുന്ന ധ്യാനങ്ങൾ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പം 29 വർഷം ഇവിടെ ഭഗവാന്റെ നടയിലൊന്ന് അതുമുതൽ ധ്യാനത്തിലിരിക്കുന്ന ഒരു പതിവുണ്ട്. അപ്പൊ ആ ധ്യാനത്തിൽ നമുക്ക് കിട്ടുന്നത് വളരെ വലിയൊരു പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല, അത് സ്വന്തമായിട്ട് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ അതൊരു വലിയ അനുഭൂതിയാണ്. അനുഭൂതി എന്ന് പറയുമ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു അവസ്ഥ. അത് എല്ലാ ജനങ്ങൾക്കുടെയും മനസ്സിനകത്ത് എത്തിക്കണം. കാരണം എല്ലാവരും സങ്കടമുള്ളവരാണല്ലേ. അവനവൻ്റെതായിട്ടുണ്ടാകുന്ന ഓരോ മാനസിക പ്രയാസങ്ങള്, സങ്കടങ്ങള്, ദുഃഖങ്ങൾ എല്ലാം ഉണ്ട്. അപ്പൊ അവന് ഭൗതികമായിട്ട് എന്തുണ്ടെങ്കിലും അവൻ അവിടെയൊന്നും തൃപ്തനല്ല. അപ്പൊ അവന്റെ മനസ്സിനകത്ത് എപ്പോഴും ആവശ്യം അവന്റെ മോക്ഷത്തിനെ കുറിച്ചാണ് അവൻ ചിന്തിക്കുന്നത് അല്ലേ. മോക്ഷത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും അവൻ എത്തുന്നത് ആത്മീയത്തിലേക്കാണ്, മനസ്സിലാണ്. ആ മനസ്സിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാൻ സാധിക്കും എന്ന് ഞാൻ കണ്ടെത്തിയ വഴികള് ഒരിക്കലും എന്റെ മനസ്സിനകത്ത് ഭഗവാൻ തന്നെ പറഞ്ഞു, അത് ധ്യാനത്തിൽ തന്നെയാണ്. അങ്ങനെ ധ്യാനത്തിലിരുന്ന സമയത്ത് തന്നെയാണ് എല്ലാവരെയും കൂട്ടണം, എല്ലാവർക്കും കൂടണം, എല്ലാവരും വേണം, ഒരുമിച്ചല്ല, ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച്. അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞൊരു ധ്യാന മണ്ഡപം ചെയ്യണമെന്ന്. ആ ധ്യാന മണ്ഡപത്തിന് മുകളിലായിട്ട് ഭഗവാന്റെ ഒരു പ്രതിഷ്ഠ ചെയ്യണമെന്ന് മനസ്സ് സങ്കല്പിച്ചു. ഈ രൂപം ഇതെല്ലാം ഭഗവാൻ പറഞ്ഞു തന്ന രീതി തന്നെയാണ്, അത് ധ്യാനത്തിലൂടെ കിട്ടിയത് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു പ്രോജക്റ്റിന് ആരംഭമായത്. ഇതിപ്പോ തുടങ്ങിയിട്ട് 6 വർഷം 8 മാസക്കാലമായി. 6 വർഷം 8 മാസമായി. അപ്പം അതിന് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ പ്രകൃതി നോക്കണം, സ്ഥലം നോക്കണം, സിറ്റുവേഷൻ, കാലാവസ്ഥ എല്ലാം നോക്കണം, അത്ര തന്നെ വരണം. അപ്പൊ അതിന്റെ ഭഗവാന്റെ രൂപത്തിന് തന്നെ ഗംഗാധരേശൻ എന്ന ഭാവത്തിലാണ് ഭഗവാൻ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ആ ഭാവത്തിന്റെ ഏറ്റവും പ്രധാനമായ രീതി എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ ഭാഗമാണ് ഭഗവാൻ, സമൃദ്ധിയുടെ ഭാഗം. അപ്പം ജലമെന്ന് പറയുന്നത് ഭൂമിയിലെ ഏറ്റവും ആവശ്യമായിട്ടുണ്ടാകുന്ന ഒരു വസ്തു. ഭഗവാൻ എന്ന് പറഞ്ഞത് അഗ്നിയുടേതായ പറയുന്ന ഭാഗം. ആ രണ്ടവസ്ഥകളും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് നമ്മൾ ചേരുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു വലിയ ഭാഗമാണ് ആഴിമലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും വലിയ സമൃദ്ധിയുടെ ഭാഗം ഗംഗയെ ഭഗവാൻ ഭൂമിയിലേക്ക് ഒഴുക്കുന്നതായിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ, അത് തന്നെയാണ് എൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. അപ്പോൾ അത് ചെയ്യാനായിട്ടുണ്ടാകുന്നൊരു ശില്പിയെ നമുക്ക് കണ്ടെത്തിയാൽ മതിയാവുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ നാട്ടുകാരൻ തന്നെയാണ്. ദേവദത്തനാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനെ ഞാൻ കാണുന്ന 1-ാമത്തെ വയസ്സിലാണ്.
ദേവദത്തിന് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ വയസ്സിലാണ് അങ്ങ് കാണുന്നത്. പക്ഷെ ദേവദത്തിന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്കൊന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം ഫൈനാൻസ് പഠിക്കുന്ന ഒരു കുട്ടി മാത്രമായിരുന്നു. ആ ദേവദത്തിനോട് ഞാൻ ഈ ആശയം പറഞ്ഞപ്പോഴത്തേക്കും ദേവദത്തിന് അത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ ദേവദത്തിന്റെ മനസ്സിനകത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ദേവദത്തിനല്ലാതെ മറ്റാർക്കും ഇത് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ദേവദത്തിന് ഇതിന്റെ ഒരു സ്കെച്ച് പോലും വരച്ച് ഞാൻ എനിക്ക് തരണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. കാരണം എനിക്കറിയാം അദ്ദേഹം ഈ ജന്മത്തിലെ ശില്പിയല്ല, അദ്ദേഹം എത്രയോ ജന്മങ്ങൾക്ക് മുമ്പിലുള്ള ഒരു ശില്പിയാണ്. അപ്പം ആ ഉള്ളിലുണ്ടാകുന്ന ശില്പി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് എത്തിച്ചത്. അപ്പൊ അത് എല്ലാവരുടെയും മനസ്സിനകത്തൊരു വലിയ ആശയം ഉണ്ടായിരുന്നു, ഇത്രയും വലിയൊരു പ്രോജക്റ്റ് എന്ത് ചെയ്യാൻ സാധിക്കും. അദ്ദേഹത്തിന് അന്ന് വെറും 23 വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ, വെറും പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അദ്ദേഹം ചെയ്ത് വേറെ ആരും കണ്ടിട്ടില്ല, അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പം പക്ഷെ ആ അവസ്ഥയ്ക്ക് അത് ഭൗതികമായിട്ട് ദത്തനെ കാണുന്ന ഒരു വയസ്സും പ്രായവും ആ കുഞ്ഞെന്ന് കാണുന്ന ശരീരത്തിന് മാത്രമാണ് കാണുന്നത്. പക്ഷെ ഞാനൊരിക്കലും കണ്ട ശരീരത്തിനല്ല, അദ്ദേഹത്തിന്റെ പ്രായത്തിനല്ല, ആ ജന്മങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു വലിയൊരു ശില്പി അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ കണ്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന പരമമായ സത്യത്തെ മനസ്സിലായിക്കൊണ്ട് അപ്പൊ ദേവനും ഞാനുമായിട്ട് മനസ്സിനകത്ത് ഒരു ആശയം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാൻ തുടങ്ങി. ഒരു കമ്മ്യൂണിക്കേഷൻ അതിന്റെ സാക്ഷാത്കാരമാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറഞ്ഞു, ഇതൊരു സൃഷ്ടിയാണ്. ശരിക്കും എല്ലാം ഭഗവാന്റെ ഒരു സൃഷ്ടികളാണല്ലോ അല്ലെ, ഒന്നിനോട് സാദൃശ്യമില്ലാത്തൊരു വസ്തു. അങ്ങനെയാണ് എല്ലാ സൃഷ്ടികളും നടക്കുന്നത് ഭൂമിയിൽ അല്ലേ. നമ്മൾ കാണുമ്പോൾ മനുഷ്യരെല്ലാം ഒന്നുപോലെയാണ് തോന്നുന്നത്, പക്ഷെ പല വ്യത്യസ്തരാണ് അല്ലേ. എല്ലാ ജന്തുക്കളെയും കാണുമ്പോഴത്തേക്കും ഒന്നുമല്ല തോന്നും, പക്ഷെ എല്ലാവരും വ്യത്യസ്തമാണ്. അങ്ങനെ ഇവിടുത്തെ സൃഷ്ടിയും ഒരു വ്യത്യസ്തമായിരിക്കണം. കാരണം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകുന്ന ശിവരൂപങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗം, വ്യത്യസ്തമായിട്ടുള്ള രീതികൾ. അപ്പം അതൊരു സൃഷ്ടി തന്നെയാകണം. എന്ന് വെച്ചാൽ ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴുണ്ടാകുന്ന എന്ത് അവസ്ഥ, എന്ത് ഭാഗം, അതിൽ തന്നെയാണ്. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനകത്തുണ്ടായ ആ ഭാവങ്ങളെല്ലാം അതേപോലെ ചെയ്തു തരാനായിട്ട് ദേവതത്തിന് വളരെ ഭംഗിയായിട്ട് സാധിച്ചു എന്ന് പറയുന്ന ഒരു വലിയൊരു ഭാഗം ഇവിടെ ഉണ്ട്. അതിൻ്റെ റിസൾട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഈ ലോകമെമ്പാടുള്ള ജനങ്ങൾ ഇവിടെ വന്നത് കാണുമ്പോഴും അവരതിനെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഊർജ്ജം മനസ്സിലാക്കി പോകുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഏഴിമല അമ്പലത്തിന് മഹാദേവ പ്രതിമയ്ക്ക് തൊട്ട് മുൻപിൽ വെച്ച് ഞാൻ നല്ല 4 കുട്ടികളെ പരിചയപ്പെട്ടു. എൻ്റെ ഫോണുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം നേരിട്ട് വിഷമിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വളരെ ഈസിയായി, വളരെ കൂളായി അത് പരിഹരിച്ചു തന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരാണ്. ഈ കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് സ്നേഹത്തോടെ ഞാൻ അവരോട് നന്ദി പറയാണ്. അവരെ ഞാൻ ഈ ചാനലിൽ കാണിക്കും. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചാൽ എടുത്തിടത്തോളം വീഡിയോ മൊത്തം ഡിലീറ്റായി പോകുമെന്നുള്ളൊരു അവസ്ഥ വന്ന സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി ഹെൽപ്പ് ചെയ്തെന്ന പേര് പറഞ്ഞ് സഞ്ജിത്ത്, ചന്ദു, ജെറിൻ, ജിതിൻ, ഈ 4 മിടുക്കൻ കുട്ടികളെ ഞാൻ മലപ്പുറത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. അവിടെ അമ്പലം അടച്ചു, നിവേദ്യത്തിന് വേണ്ടി നട അടച്ചു, 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ. അപ്പോൾ നമ്മുടെ മഹാദേവ പ്രതിമയെ ഒന്നുകൂടി കാണണം, ഒന്നുകൂടി കണ്ടിട്ട് ഒന്നുകൂടി അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ സുന്ദരമായ പ്രതിമയെ ഒന്നുകൂടി കാണാൻ വേണ്ടി. ഇവിടെ കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിപ്പിനൊരു സുഖമുണ്ട്. അപ്പോൾ ഇതെൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ബൃഹത്തായ മഹാദേവ പ്രതിമയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന ഈ വ്യക്തി, ഇദ്ദേഹമാണ് ദേവദത്തൻ. ഇദ്ദേഹമാണ് ഈ ഭീമാകായ പ്രതിമ നിർമ്മിച്ച വ്യക്തി. വളരെ അഭിമാനത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മുമ്പിൽ ഞാൻ ദേവദത്തനെ കാണിക്കുകയാണ്. നമസ്കാരം ദത്തൻ അല്ലെ, അങ്ങനെ വിളിക്കാം അല്ലെ. ദത്തന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, അഴിമലയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോ വളരെ കുഞ്ഞുനാള് മുതല് ദത്തന് ഈ അമ്പലവും ഇതിന്റെ പരിസര പ്രദേശങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരിക്കും അല്ലേ. അപ്പോ ഇങ്ങനെ ഒരു പ്രതിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദത്തനെ തന്നെ തിരഞ്ഞെടുക്കാൻ ഉള്ള കാരണം എന്ത്? ദത്തൻ മുൻപേ ഇത്തരം പ്രവൃത്തികളുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണോ? അതായത് നിർമ്മാണ പ്രവൃത്തി, ശില്പം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇതുമായി താല്പര്യമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണോ? എന്തുകൊണ്ടായിരിക്കാം ദത്തൻ എന്ന വ്യക്തി ഈ പ്രതിമയ്ക്ക് പിന്നിൽ വരാനുണ്ടായ കാരണം എന്നൊന്ന് പറയാമോ? വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, ഈ പ്രതിമ കൊണ്ടുവരാൻ കാരണമായ ഒരു വ്യക്തിയുണ്ട്. അതിവിടുത്തെ മേൽശാന്തിയാണ്, ജ്യോതിഷ്കുമാറാണ് പേര്. അദ്ദേഹം ഞാനും നല്ല സൗഹൃദത്തിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ ജനിച്ചുള്ള ആളായതുകൊണ്ട് തന്നെ കൂടുതൽ സമയമൊക്കെ സ്പെൻഡ് ചെയ്യണത് ഇവിടെയാണ്. അപ്പോൾ ആ ഒരു സൗഹൃദത്തിൻ്റെ പേരിലൊക്കെയാണ് നമ്മൾ ഇങ്ങനൊരു പ്രതിമ ചെയ്യാമെന്നുള്ള ഒരു ആശയത്തിലോട്ടൊക്കെ എത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട്
എനിക്ക് 23 വയസ്സുള്ളപ്പോൾ ഈ പ്രതിമ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നോർമലി എക്സ്പീരിയൻസ് ഒക്കെ വേണം എന്നുള്ള പല രീതിയിൽ പലരും ചോദിക്കാം. ഒരു പൊതു സ്ട്രക്ചറിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം അതൊന്നും ഒരു പ്രശ്നമില്ലാതെ ആയി. അങ്ങനെ കാരണം ഞാൻ ഇവിടെ ജനിച്ച ആളായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. വലിയ എതിരുകളൊന്നും വരാൻ സാധ്യതയില്ലായിരുന്നു. അങ്ങനെ അങ്ങ് തുടങ്ങി ഇതുവരെ ഇതുവരെ എത്തി. എത്ര സമയം എടുത്തു ഇതിന്റെ നിർമ്മാണത്തിന് പൂർത്തിയാവാൻ? ഇത് ഏകദേശം 6 ഇയേഴ്സ്. 6 വർഷം. അതായത് എത്ര വയസ്സിൽ തുടങ്ങി ഇതത്തൻ? ഞാൻ 23 വയസ്സിൽ തുടങ്ങിയതാണ്. 23 വയസ്സിൽ ഈ മഹാദേവ പ്രതിമയുടെ നിർമ്മാണം തുടങ്ങി. 29 വയസ്സായി അല്ലേ? അപ്പം വളരെ പോസിറ്റീവായിട്ട് എനിക്ക് തന്നെ അനുഭവപ്പെട്ടു. കാരണം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സുഖം തോന്നുന്നൊരു അനുഭവം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഇനി തന്ത്രി നമ്മുടെ അദ്ദേഹം തിരുമേനി പറഞ്ഞു, പിന്നെ ഇതിന്റെ താഴെ ഇനി ഒരു മെഡിറ്റേഷൻ സെന്റർ കൂടി വരുന്നുണ്ട് എന്ന്. അപ്പൊ അതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ അല്ലേ നല്ലൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു മെഡിറ്റേഷൻ ഹാളുണ്ട്, ഒരു നന്ദീശ്വരന്റെ പ്രതിമ ചെയ്യാനുണ്ട്. അതും അദ്ദേഹം തന്നെയാണോ ചെയ്യണേ? അപ്പൊ അത് എവിടെയായിട്ട് വരും? അത് ഈ ശില്പത്തിന്റെ ഫ്രണ്ടിലായിട്ട് വരും. ഇതിന്റെ തൊട്ട് മുന്നിൽ? തൊട്ട് മുന്നിലല്ല, ഒരു 10-15 അടി മാറിയിട്ടാണ് വരിക. അത് ഇപ്പൊ ഏകദേശം എന്നായിരിക്കും അതിന്റെ തുടക്കം? അത് ഈ മെഡിറ്റേഷൻ ഹാള് പൂർത്തിയാവുന്നത് അനുബന്ധിച്ച് റെഡിയായിട്ടാണ് ഇനോഗ്രേഷനിലോട്ട് പോകുന്നത്. അതും കൂടെ റെഡി ആയിട്ടാണ് ഉദ്ഘാടനം നടക്കുള്ളൂ അല്ലേ? അപ്പൊ എന്തായാലും ദത്തനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും ഇതിന്റെ പുറകിലുള്ള വ്യക്തിയെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുക എന്നുള്ളതാണ്. ശില്പം കാണുന്നതിന് തുല്യമാണ് ശില്പിയെ കാണുക എന്നുള്ളത്. ഇപ്പൊ രണ്ടും നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്നുള്ള വളരെ സന്തോഷത്തോടുകൂടി ഈ കൊച്ചു ചാനലിന് മുന്നിൽ വരാൻ താല്പര്യം കാണിച്ച ദത്തനോട് വളരെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുകയാണ്. തീർച്ചയായും ഇനിയും ഒരുപാട് തവണ ഇവിടെ വരാനും ദത്തനെ കാണാനും ദത്തന്റെ ശില്പത്തിന് മുൻപിൽ 10,000-10,000 ആളുകൾ വന്നു നിൽക്കുന്നത് കാണാനുമുള്ള ഭാഗ്യം എനിക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നന്ദി. ഇന്നത്തേക്ക് വിടാം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ നമ്മള് ആഴിമല ക്ഷേത്രത്തില് വന്നു, ശിവന്റെ പ്രതിമ കണ്ടു, ഇവിടുത്തെ തിരുമേനിയോട് സംസാരിച്ചു. ജ്യോതിഷ് അതല്ല അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വളരെ വിശദമായി കൃത്യമായി ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. പിന്നെ ശില്പം നിർമ്മിച്ച ദേവദത്തനെ പരിചയപ്പെട്ടു അല്ലേ? ദേവദത്തനെ പരിചയപ്പെട്ടു. അപ്പൊ വളരെ ഹാപ്പിയായി, അതേ സന്തോഷത്തോടുകൂടി ഞങ്ങൾ മടങ്ങുകയാണ്. തൊട്ടടുത്ത് നല്ലൊരു വീഡിയോയുമായി വരുന്നവരെന്താണ്? സൈൻ ഔട്ട്. ഇന്നത്തേക്ക് വിടാം. ശുഭരാത്രി, സുഖനിദ്ര.